ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് അവരെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം അവർക്കാവശ്യമായ ഭക്ഷണവും കുടിവെള്ളവും മറ്റും എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതിന് നാട്ടിലുള്ള എല്ലാവരുടെയും സഹകരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തേടാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒട്ടേറെ പേർ ഓരോ പ്രദേശത്തുമുണ്ട്. അതിനു പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചിലവാകുന്ന തുക സർക്കാർ വകവെച്ച് കൊടുക്കുകയും ചെയ്യും. ഇതോടൊപ്പം കുടിവെള്ള പ്രശ്നം പലയിടത്തും ഗൗരവമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ വാട്ടർ അതോറിറ്റിയുടെ ചില വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ തകരാറായി പോയിട്ടുണ്ട്. എന്നാൽ തകരാറാകാത്ത പ്ലാന്റുകളുണ്ട്. അവിടെ നിന്ന് വെള്ളമെടുത്ത് ഈ പ്രദേശങ്ങളിൽ വാട്ടർ ടാങ്കറിൽ എത്തിക്കുന്ന നിലയാണ് സ്വീകരിക്കുക. അത് ഫലപ്രദമായി നിർവഹിക്കാനാകും എന്ന് തന്നെ കണ്ടിട്ടുണ്ട്. വികേന്ദ്രീകൃതമായ വിതരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചുമതലയായിരിക്കും. വാട്ടർ ടാങ്കറിൽ അവിടെ എത്തിച്ചാൽ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടതാണ്. ഒറ്റപ്പെട്ടു പോയവരെ ഇന്ന് തന്നെ ഒഴിപ്പിക്കണമെന്നാണ് കണ്ടിരുന്നത്. പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. ഇനിയും ചിലർ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട്. അത്തരം ആളുകളെ അവിടുന്ന് ഒഴിപ്പിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണം എന്ന് തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ നമുക്ക് കേന്ദ്ര ഏജൻസികളുടെ വാഹനമുണ്ട്, ഫയർഫോഴ്സിൻ്റെ വാഹനമുണ്ട്, ടൂറിസത്തിൻ്റെ ചില വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഇതിനു പുറമെ നാടൻ വാഹനങ്ങൾ ഫിഷറീസ് മേഖലയിലുള്ള മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വള്ളങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, കൂടുതൽ ഉപയോഗിക്കണമെന്നും കാണുകയുണ്ടായി. വയനാട് ചില പ്രത്യേക പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെയുള്ള തോട്ടം തൊഴിലാളികളും അതേപോലെ തന്നെ ആദിവാസികളും ഒരു വല്ലാത്തൊരു സാഹചര്യം നേരിടുന്നുണ്ട് ഇന്നത്തെ ഈ പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ആ പ്രദേശത്തുള്ള ഈ പ്രത്യേക പ്രശ്നം കണക്കിലെടുത്തുകൊണ്ട് സൗജന്യ റേഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. രക്ഷപ്പെടുത്തി ആളുകളെ പാർപ്പിക്കുന്ന പ്രശ്നം, അത് ഉയർന്ന സ്ഥലങ്ങളിൽ പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കെട്ടിട സൗകര്യം വേണം. അപ്പോൾ അത്തരം കെട്ടിടങ്ങൾ കലക്ടർമാർ ഈ സാഹചര്യത്തിൽ അവർ നിക്ഷിപ്തമായിട്ടുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് എടുക്കേണ്ടതാണ് എന്നും കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഈ വൈകുന്നേരവും സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ വേണ്ടിയുള്ള
ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതില് രക്ഷാപ്രവർത്തനത്തിന് നാളെ മുതൽ കൂടുതൽ ഹെലികോപ്റ്ററുകൾ ലഭ്യമാക്കും. 10 എറണാകുളത്തും ആലപ്പുഴയിലും തൃശ്ശൂരിലും ഈ 4 ജില്ലകളിൽ 3 ഹെലികോപ്റ്ററുകൾ വീതം നന്നേ കാലത്ത് തന്നെ ജില്ലാ ആസ്ഥാനത്തെത്തിക്കും. അവിടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ഉള്ള ഹെലികോപ്റ്ററുകൾ ഉയർന്നു വരുന്ന ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. 23 ഹെലികോപ്റ്ററുകൾ നാളെ പ്രവർത്തന സജ്ജമായിട്ടുണ്ടാകും. ഇപ്പോൾ 250 ബോട്ടുകൾ ഈ ജില്ലകളിൽ രക്ഷാപ്രവർത്തനത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള കേന്ദ്രസേന നൽകിയ ബോട്ടുകളുണ്ട്. അതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ബോട്ടുകളുമുണ്ട്. ധാരാളം മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ബോട്ടുകളുണ്ട്. ഇപ്പോൾ ആലുവ, ചാലക്കുടി, ചെങ്ങന്നൂർ, അതുപോലെ തിരുവല്ല, റാന്നി, ആറന്മുള, കോഴഞ്ചേരി ഇത്തരം സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ബോട്ടുകൾ നാളെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ ഈ ഉന്നതതല യോഗം തീരുമാനിച്ചത് നാളെ പകൽ കൊണ്ട് കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്താനാകണമെന്നുള്ളതാണ്. ഇതിൽ കേന്ദ്രസേനാ വിഭാഗങ്ങളുടെ ബോട്ടുകൾക്ക് പുറമെ തമിഴ്നാട്ടിലെ ഫയർഫോഴ്സിൻ്റെ ബോട്ടുകളും എത്തുന്നുണ്ട്. സ്വകാര്യ ബോട്ടുകളും ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എല്ലാ സ്ഥലത്തും ഈ പ്രധാന കേന്ദ്രങ്ങളിൽ ഇന്ന് രാത്രി തന്നെ, അതായത് നാളെ കാലത്ത് ഈ ബോട്ടുകളുണ്ടാകും. ഇന്ന് രാത്രി തന്നെ അവിടെ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 200 ബോട്ടുകൾ നാളെ പുതുതായി രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാകും. വരുന്ന പ്രശ്നം ഈ കുത്തൊഴുക്കുണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ ബോട്ടുകൾ സാധാരണ ബോട്ടിനെത്താൻ പ്രയാസം നേരിടുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് നടത്തുക. ഇപ്പം ഇന്ന് രക്ഷപ്പെടുത്തിയവരുടെ ഒരു ഏകദേശ കണക്ക് പരിശോധിച്ചപ്പോൾ എറണാകുളം മേഖലയിൽ നിന്ന് 2500 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 19 ജില്ലയിൽ നിന്ന് 550 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസത്തിൻ്റെ പൊതുവായ പ്രവർത്തനം, പൊതുവായ ചുമതല ജില്ലാ കളക്ടർമാർക്കായിരിക്കും. രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പോലീസും ഫയർഫോഴ്സും നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കം കൂടുതലുള്ള സ്ഥലങ്ങളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക ചുമതല നൽകി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്.
കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രചരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മഴ നാളെയും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ജാഗ്രത ആവശ്യം തന്നെയാണ് ഈ കാര്യത്തിൽ. പക്ഷേ പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അത്തരക്കാരോട് അഭ്യർത്ഥന നടത്തിയിട്ട് കാര്യമില്ല. എന്നാലും നമ്മുടെ ഒരു കടമ എന്ന നിലക്ക് അത്തരക്കാരോട് ഈ വ്യാജ പ്രചരണക്കാർ അതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതേസമയം വ്യാജ പ്രചരണത്തെ തിരിച്ചറിയാനും അതിൽ കുടുങ്ങാതിരിക്കാനും പൊതുവിൽ ആളുകൾ ജാഗ്രത കാണിക്കണം. വ്യാജപ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമാനുസൃതമുള്ള കർശന നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള വ്യാജപ്രചരണം, ഈ പരിഭ്രാന്തി പരത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്, അതിൽ കുടുങ്ങാതെ യഥാർത്ഥ വിവരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നീങ്ങാൻ പൊതുവെ സമൂഹം സന്നദ്ധമാകണം. വിമാനത്താവളവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർന്നു വന്നത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. നെടുമ്പാശ്ശേരി കുറച്ച് ദിവസം അടച്ചിടേണ്ടതായിട്ട് വരും. അതിൽ സിവിൽ വ്യോമയാന വകുപ്പ് കൊച്ചിയിലുള്ള നേവൽ ബേസിൽ വിമാനം ഇറങ്ങുന്നതിനുള്ള പ്രയാസം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പ്രയാസം എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നതിനുള്ള പ്രയാസമല്ല, ഈ യാത്രക്കാർ പോകുമ്പോൾ ആവശ്യമായ പരിശോധനയും മറ്റ് കാര്യങ്ങളും അതിനുള്ള സജ്ജീകരണങ്ങളുമാണ്. അതിപ്പോൾ ഇല്ല, പെട്ടെന്ന് ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രയാസം. അപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരവും ഉപയോഗിച്ചുകൊണ്ട് ക്രമീകരിക്കാം എന്നത് സിവിൽ വ്യോമയാന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആ രീതിയിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഒരു പ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു വലിയ ദുരന്തമാണല്ലോ നേരിടുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തെ പുനർനിർമ്മിക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് വലിയ തോതിലുള്ള ഫണ്ട് സ്വരൂപിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ എക്സൈസ് തീരുവ ചെറിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ കൂടുതൽ കിട്ടുന്ന സംസ്ഥാന സർക്കാരിന് കൂടുതൽ കിട്ടുന്ന വരുമാനം ഇതിനു വേണ്ടി ഉപയോഗിക്കാം എന്നാണ് കണ്ടിട്ടുള്ളത്. ഇതാണ് പൊതുവെ പറയാനുള്ളത്. ചാലക്കുടി പുഴയിൽ ഈ വെള്ളം കുറയുന്ന നിലയുണ്ടായിട്ടില്ല. പക്ഷേ ആവശ്യമായ എല്ലാ കരുതലും സ്വീകരിക്കാൻ അവിടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികൾ എടുത്തു വരുന്നുണ്ട്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഓഫീസർമാർ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഓരോന്നിൻ്റെയും തലവന്മാരുണ്ട്. ഞങ്ങളുടെ ഈ രാവിലെയും വൈകുന്നേരവും നടക്കുന്ന എല്ലാ യോഗങ്ങളിലും ആ തലവന്മാർ പങ്കെടുക്കുന്നുമുണ്ട്. നമ്മുടെ കരസേനയുടെ ഉണ്ട്, നേവിയുടേതുണ്ട്, എയർഫോഴ്സിൻ്റെതുമുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ട കൂട്ടത്തിൽ നമ്മുടെ രാജ്യരക്ഷാ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന നിലക്ക് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ
നല്ല തരത്തിലുള്ള ഇടപെടലാണ് പൊതുവിൽ രാജ്യരക്ഷാ മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് നൽകേണ്ട കാര്യങ്ങളിലും നല്ല പങ്കാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ചോദിച്ചിരുന്നത് ഇവിടെ ആർമിയുടെ 4 ETF ടീം കൂടുതൽ വേണം എന്തായിരുന്നു. അത് ഇവിടെ ഇന്ന് രാവിലെ എത്താതിരുന്നതും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നെ നേവി യൂണിറ്റുകൾ കൂടുതൽ വേണം എന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ 10 കൂടുതൽ യൂണിറ്റുകൾ വേണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത്. അതോടൊപ്പം ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടത് NDRF ടീമിൻ്റെ 5 ടീമുകൾ കൂടി വേണം എന്നായിരുന്നു. NMI-17 ഹെലികോപ്റ്ററുകൾ എയർ വിഞ്ചിങ്ങിന് അത് 10 വേണം എന്നാവശ്യപ്പെട്ടു. അതുപോലെ തന്നെ 10 ALH അതും 10 വേണം എന്നാവശ്യപ്പെട്ടു. ഇതിന് പുറമേ രാജ്യരക്ഷാ വകുപ്പിൽ നിന്ന് 98 മോട്ടറൈസ്ഡ് ബോട്ട് വേണമെന്നുള്ളത്, അത് ഡിങ്കി അല്ലെങ്കിൽ ജെമിനി വിത്ത് OBM ആ ബോട്ടുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മോട്ടറൈസ്ഡ് അല്ലാത്ത ബോട്ട്, ഈ പറഞ്ഞ ഡിങ്കിയോ ജെമിനിയോ OBM ഇല്ലാത്ത 48 വേണം എന്നാവശ്യപ്പെട്ടു. ആഭ്യന്തര വകുപ്പിൻ്റെ അടുത്ത് 1098 ലൈഫ് ജാക്കറ്റ് വേണമെന്നാവശ്യപ്പെട്ടു. ലൈഫ് ബോയ്സ് 512 വേണമെന്നാവശ്യപ്പെട്ടു. ടവർ ലൈറ്റ്, ഇൻഫ്ലാറ്റബിൾ ടവർ ലൈറ്റ്, ആസ്കാ ലൈറ്റ് എന്ന് പറയുന്നത് 262 വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. 1875 റെയിൻകോട്ട് വേണം എന്നാവശ്യപ്പെട്ടു. 106 ചെയിൻ സോ വേണമെന്നാവശ്യപ്പെട്ടു. 1357 ഗം ബൂട്ട്സ് വേണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് കാലത്ത് പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും രാജ്യരക്ഷാമന്ത്രിയുമായും ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണ് എന്ന ഉറപ്പ് തന്നെയാണ് നൽകിയിരുന്നത്. അതിനെ തുടർന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് എന്നും പറഞ്ഞു. അതിൻ്റെ ഭാഗമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിനുശേഷം 10:30 നമ്മുടെ ചീഫ് സെക്രട്ടറി പങ്കെടുക്കുന്ന ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി നടത്തിയ വീഡിയോ കോൺഫറൻസ്. അതിന് പുറമേ ഡിഫൻസ് സെക്രട്ടറി, ഹോം സെക്രട്ടറി തുടങ്ങിയ ആൾക്കാരോട് ചീഫ് സെക്രട്ടറി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ
വീഡിയോ കോൺഫറൻസിൻ്റെ ഭാഗമായി ചില തീരുമാനങ്ങൾ വന്നു. അതിൽ പറഞ്ഞു, എൻ ഡി ആർ എഫിൻ്റെ 40 ടീമുകളെ കൂടി ഇവിടെ തരും, കേരളത്തിലേക്ക് തരും. പിന്നെ 200 ലൈഫ് ബോയ്സും 250 ലൈഫ് ജാക്കറ്റ്സും പെട്ടെന്ന് എത്തിക്കും. ആർമി സ്പെഷ്യൽ ഫോഴ്സസിനെ ഇവിടെ വിന്യസിക്കും. എയർഫോഴ്സ് 10 ഹെലികോപ്റ്റർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. 10 ഹെലികോപ്റ്റർ കൂടി ഇന്ന് ഉച്ചയോടെ അയക്കും. 4 ഹെലികോപ്റ്ററുകൾ ഇതിനു പുറമെ സുളൂറിൽ നിന്ന് വരും, അതും ഇവിടെ വിന്യസിക്കും. നേവി ഇതിന് പുറമെ 4 ഹെലികോപ്റ്ററുകൾ ഇവിടെ വിന്യസിക്കും. അതോടൊപ്പം മെറൈൻ കമാൻഡോസിനെ, അവരുടെ സ്പെഷ്യൽ ഫോഴ്സസാണ്, ഇവിടെ വിന്യസിക്കും. കോസ്റ്റ് ഗാർഡിൻ്റെ 2 കപ്പലുകൾ കൊച്ചിയിലേക്ക് നീങ്ങുന്നുണ്ട്. അതോടൊപ്പം പറഞ്ഞു, 2 ജെമിനി ടീംസിനെ കൂടി ഇവിടെ നൽകും. ഇതിന് പുറമേ 5 കൂടി പിന്നീട് ഇങ്ങോട്ട് വരും. അതോടൊപ്പം ഡ്രൈഡ് ഫുഡ് ആവശ്യമായ തോതിൽ വിതരണം ചെയ്യാനുള്ള സംവിധാനവും ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കുടിവെള്ളം റെയിൽവേ നൽകും എന്നും സമ്മതിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ ഒരു പ്രത്യേക പ്രശ്നമുണ്ടായിരുന്നു, നേരത്തെ സംസാരിച്ചതാണത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ മഴ കനക്കുകയും വെള്ളം കൂടുകയുമാണല്ലോ. അപ്പോൾ വേണ്ടിയിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ കുറേശ്ശെ വെള്ളം വിടണം. അപ്പം അത് കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പം അത് ആദ്യഘട്ടത്തിൽ അതിന് അവർ സന്നദ്ധമായില്ല. അങ്ങനെ വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക്, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കത്ത് ഇമെയിൽ അയച്ചു. അതിനു പുറമെ ചീഫ് സെക്രട്ടറി, അവിടുത്തെ ചീഫ് സെക്രട്ടറിയോട് സംസാരിച്ചു. പക്ഷേ വലിയ ഫലമുണ്ടായില്ല അതിന്. അത്തരമൊരു സന്ദർഭത്തിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തി. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, അത് മറ്റ് പ്രശ്നങ്ങളുണ്ടാവില്ല, ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അവർ സമ്മതിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും സഹകരണമുണ്ടാകും. അതിന് ഫലമുണ്ടായി. പിന്നീട് അവർ വെള്ളം ശരിക്ക് തുറന്നു വിടുന്ന നിലയുണ്ടായി. ഇതിൽ ആദ്യം വന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 24,000 അടി വെള്ളമാണ് വരുന്നതെങ്കിൽ അതൊരു 8,000-9,000 അടി വിട്ടാൽ ബാക്കിയുള്ള 15,000-16,000 അടി വെള്ളം അവിടെ തന്നെ വന്നെന്നറിയാണ്. അത് കൂടുതൽ വേഗത്തിൽ വെള്ളം തടിക്കുന്നതിനിടയാണ്. ഏതായാലും പിന്നീട് നല്ല സഹകരണമാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രശ്നം വീഡിയോ കോൺഫറൻസിൽ ചീഫ് സെക്രട്ടറി ഉന്നയിച്ചിരുന്നു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി, അത് ദൗർഭാഗ്യകരമായിപ്പോയി എന്ന് ആദ്യഘട്ടത്തിലുള്ള പ്രശ്നം. അതിനകത്ത് ഒരു തീരുമാനം വന്നു. അതായത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ചെയർമാനായിക്കൊണ്ട് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി ഈ റിസർവോയറുകളിലെ വെള്ളം എങ്ങനെ വിടണമെന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ക്രമീകരിക്കുന്നതിന്, ഒരു ഏകോപനം ഉണ്ടാക്കുന്നതിന് ഈ കമ്മിറ്റി തീരുമാനമെടുക്കും. അത്തരമൊരു തീരുമാനവും ഈ ചർച്ചയുടെ ഭാഗമായി ഉണ്ടായി. അത് ഇത്തരമൊരു ഘട്ടത്തിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതാണ് പൊതുവിലുണ്ടായത്.